Abate, I Hospital, opposite KSRTC bus stand, Perindilmanna. Kalchekai, Yenum, Nyangalunde. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാത കൈയേറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ നഷ്ടപരിഹാര നിർണയം പൂർത്തിയായതോടെ ഉടമകൾക്ക് വിതരണം ചെയ്യാനുള്ള തുക ഡെപ്യൂട്ടി കളക്ടറുടെ അക്കൗണ്ടിലെത്തി. ജില്ലയിൽ 1986.64 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നിക്ഷേപിച്ചത്. 592 കോടി രൂപ ഡെപ്യൂട്ടി കളക്ടറുടെ അക്കൗണ്ടിൽ ലഭിച്ചു. എടപ്പറ്റ, കരുവാരക്കുണ്ട്, പോരൂർ, വെട്ടിക്കാട്രി, എളങ്കൂർ, കാരക്കുന്ന് വില്ലേജുകളിലേക്ക് നിക്ഷേപിച്ച തുകയ്ക്ക് ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഈ 6 വില്ലേജുകളിലെ കൈവശ ഉടമകൾക്കുള്ള 592 കോടി രൂപയാണ് ഡെപ്യൂട്ടി കളക്ടറുടെ അക്കൗണ്ടിൽ ലഭിച്ചത്. ബാക്കി വില്ലേജുകളിൽ നിക്ഷേപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ഒരാഴ്ചക്കകം ലഭ്യമാകും. വാഴയൂർ, വഴക്കാട്, ചീക്കോട്, അരീക്കോട്, മുതുവല്ലൂർ, കാവന്നൂർ, പെരകമണ്ണ, കാരക്കുന്ന്, എളങ്കൂർ, പോരൂർ, ചെമ്പ്രശ്ശേരി, വെട്ടിക്കാട്രി, തുവ്വൂർ, എടപ്പറ്റ, കരുവാരക്കുണ്ട് വില്ലേജുകളിലൂടെയാണ് പാത കടന്നു പോകുന്നത്. 15 വില്ലേജുകളിൽ നിന്നായി 238 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഇതിൽ സർക്കാർ ഭൂമിയും ഉൾപ്പെടും. ഭൂമിയുടെ അടിസ്ഥാന വിലക്ക് പുറമെ ഗുണനഘടകവും 100% സമാശ്വാസ പ്രതിഫലവും വിജ്ഞാപന തീയതി മുതൽ നഷ്ടപരിഹാര തീയതി വരെ അടിസ്ഥാന വിലയിന്മേൽ 12% വാർഷിക നിരക്കിൽ വർധനവും ഉൾപ്പെടുത്തിയാണ് നഷ്ടപരിഹാര തുക കണക്കാക്കിയത്. ഏറ്റെടുക്കുന്ന ഭൂമിയിലുള്ള നിർമ്മിതികൾ, കാർഷിക വിളകൾ, മരങ്ങൾ എന്നിവയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ നിക്ഷേപിക്കുന്ന വിലയുടെ ഇരട്ടിത്തുകയാണ് സമാശ്വാസ പ്രതിഫലമടക്കം നഷ്ടപരിഹാരമായി അനുവദിക്കുന്നത്. കാലപ്പഴക്കം പരിഗണിക്കാതെ എല്ലാ നിർമ്മിതികൾക്കും പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കുന്ന നിർമ്മാണ ചെലവിന്റെ ഇരട്ടിത്തുക നഷ്ടപരിഹാരമായി നൽകും. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണിത്. പൂർണ്ണതോതിൽ പണി പൂർത്തിയാക്കിയ കോൺക്രീറ്റ് താമസ കെട്ടിടങ്ങൾക്ക് ചതുരശ്ര അടിക്ക് 5059 രൂപയും ഓടിട്ട കെട്ടിടത്തിന് ചതുരശ്ര അടിക്ക് 4300 രൂപയുമാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയത്. ഏറ്റെടുക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ആവശ്യമുള്ള ഉടമകളിൽ നിന്ന് കെട്ടിടത്തിന് കണക്കാക്കിയ വിലയുടെ 6% കുറയ്ക്കും. ദേശീയപാത 66 എല്ലാവരിൽ നിന്നും 6% കുറച്ചിരുന്നു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.